നമസ്കാരം. അഞ്ച് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ നാലിടത്തും ബി ജെ പി കഴിഞ്ഞ തവണത്തേക്കാൾ മികവോടുകൂടി ഭരണം നിലനിർത്തുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ മനസ്സില്ലാ മനസ്സോടെയെങ്കിലും ഇവിടുത്തെ ചില മാധ്യമങ്ങൾ സത്യമൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. അവർ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരും വരെ മൂടി വെച്ചിരുന്ന സത്യങ്ങൾ, അത് ഉത്തർപ്രദേശിലെ ആവട്ടെ മറ്റ് സംസ്ഥാനങ്ങളിലെ ആവട്ടെ, അവിടെ ചെയ്ത ബി ജെ പി ചെയ്ത നല്ല കാര്യങ്ങൾ അവർ വിളിച്ചു പറയാൻ തുടങ്ങി. ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഇത് ശ്രദ്ധിച്ചപ്പോൾ ഇവർക്കെന്താ ഇവരുടെ നയം മൊത്തം മാറിയോ അതോ ഇനിയെങ്കിലും ഇവർ സത്യം പറഞ്ഞു തുടങ്ങിയോ എന്ന സംശയമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു വാർത്തയിൽ ബഹുഭൂരിപക്ഷവും വളരെ പോസിറ്റീവായിട്ട് തന്നെ കൊടുക്കുകയും എന്നാൽ അതിവിദഗ്ധമായിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ തിരിക്കു വെക്കുകയും അല്ലെങ്കിൽ ആ ലേഖകൻ്റെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടകൾ തിരികെ കയറ്റുകയും ചെയ്യുന്ന പരിപാടി അവർ നിർത്തിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ വീണ്ടും കാണാനാവുന്നത്. മലയാള മനോരമ പോലെ ഒരു പത്രം തന്നെ അതിന് മുൻപന്തിയിൽ നിൽക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ബി ജെ പിയുടെ വക്താവ് സന്ദീപ് ജി വാര്യർ അത്തരം ഒരു കള്ളം കയ്യോടെ പിടിക്കുകയും ആ ലേഖകനെ തന്നെ വിളിച്ച് ചോദിക്കുകയുമുണ്ടായി. അതിനുശേഷം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്: മനോരമയിലെ മാരീജൻ അജയമങ്ങാട് എന്ന ലേഖകൻ എഴുതിയ ലേഖനമാണിത്. ആ ലേഖനത്തിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അദ്ദേഹം പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഹിന്ദു മുസ്ലിം വിവാഹം വിലക്കുന്ന നിയമം 11 സംസ്ഥാനങ്ങളിൽ നിലവിൽ വന്നു എന്നാണ് അദ്ദേഹം എഴുതിയത്. ബി ജെ പി ചെയ്ത കുറേ നല്ല കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ എഴുതി പിടിപ്പിച്ചതാണ് ഈ അജയ് മങ്ങാട് എന്ന് പറഞ്ഞ ആൾ. 11 സംസ്ഥാനങ്ങളിൽ ഹിന്ദു മുസ്ലിം വിവാഹം വിലക്കുന്ന നിയമം വന്നു എന്നാണ് എഴുതിയത്. എത്ര കുറ്റകരമായിട്ടുള്ള കാര്യമാണ് എഴുതി പിടിപ്പിച്ചത് എന്ന് നോക്കുക. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും അങ്ങനെ ഒരു നിയമമില്ല. ഇവിടെ ആർക്കും ആരെ വേണേലും വിവാഹം കഴിക്കാം, ഒരു പ്രശ്നവുമില്ല. ഹിന്ദുവിന് മുസ്ലിമിനെയോ മുസ്ലിമിന് ഹിന്ദുവിനെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് മറ്റൊരു മതസ്ഥനെയൊക്കെ ഇവിടെ വിവാഹം കഴിക്കാം, ഒന്നിനും ഇവിടെ ഒരു തടസ്സവുമില്ല. യു പി പോലെയുള്ള ചില സ്ഥലങ്ങളിൽ ലവ് ജിഹാദിന് മാത്രമാണ് അവർ നിയമം കൊണ്ട് തടയിട്ടിരിക്കുന്നത്. അതായത് പ്രലോഭിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ മതം മാറ്റി വിവാഹം കഴിക്കുന്ന ആ ഒരു പ്രവണതയ്ക്ക് മാത്രമാണ് തടയിട്ടിരിക്കുന്നത്. അല്ലാതെ ഒരു ഹിന്ദുവിന് ക്രിസ്ത്യാനിയെ വിവാഹം കഴിക്കാനോ ഒരു മുസ്ലിമിനെ വിവാഹം കഴിക്കാനോ തിരിച്ചോ ഒന്നും ഒരു സംസ്ഥാനത്തും അങ്ങനെ ഒരു നിയമമില്ല. കഴിക്കാൻ വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊരു നിയമമില്ല. അത് വ്യക്തമായിട്ട് അറിയാമായിട്ടും ഈ ലേഖകൻ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. സന്ദീപ് ജി വാര്യർ ഈ ലേഖകനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറയുന്നത് ലവ് ജിഹാദ് സംബന്ധിച്ച നിയമനിർമ്മാണമാണത്രേ അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന്. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്നല്ല ജനങ്ങളെ അറിയിക്കേണ്ടത്, വാർത്തയിലെ സത്യമാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ചിലപ്പം തെറ്റായിരിക്കാം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമൊക്കെ അതിനെ സ്വാധീനിച്ചേക്കാം. പക്ഷേ അങ്ങനെ ഉദ്ദേശം ചില കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചെടുത്ത് അതിനൊക്കെ വേറെ വ്യാഖ്യാനവും കൽപ്പിച്ചു അങ്ങനെ വാർത്തയെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അജയ് മങ്ങാട്ടെ? കഴിഞ്ഞില്ല. സമാജ്വാദി പാർട്ടിക്ക് 40% വോട്ട് ലഭിച്ചെന്നാണ് ലേഖകൻ്റെ മറ്റൊരു കണ്ടെത്തൽ. ഇവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗികമായിട്ട് തന്നെയുള്ള പേജും വെബ്സൈറ്റൊക്കെ ഉണ്ട്. അതിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഇൻ്റർനെറ്റ് സാക്ഷരതയുള്ള ഒരു വ്യക്തിക്ക് കയറി നോക്കിയൊക്കെ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. 40% വോട്ട് ലഭിച്ചെന്നാണ് സമാജ്വാദി പാർട്ടിക്ക് എന്നാണ് ഇദ്ദേഹം എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഡേറ്റ ചോദിച്ചപ്പോൾ, ഇതിൻ്റെ ഡേറ്റ എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചപ്പോൾ ഹിന്ദു പത്രത്തിൽ നിന്നാണ് വിശദീകരണം. നോക്കൂ, മനോരമ പോലെ ഒരു പത്രം ഹിന്ദു പത്രത്തിൽ എഴുതിയിരിക്കുന്നത് നോക്കി കോപ്പി അടിച്ചു വെച്ചിരിക്കുന്നു. അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, അവർക്ക് ആ സൈറ്റിൽ തന്നെ നോക്കിയാൽ പോരെ. യഥാർത്ഥത്തിൽ അവിടെ 32.06% സമാജ്വാദി പാർട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ മനോരമയിൽ വന്നപ്പോൾ അത് 40% മുകളിലായി. സീനിയർ മാധ്യമ പ്രവർത്തകൻ എന്ന ലേബലിൽ മനോരമയുടെ താളിലൂടെ വർഗീയത ഒളിച്ചു കടത്തുന്ന അജയ് മങ്ങാട്ടിൻ്റെ യഥാർത്ഥ പേര് അത് തന്നെയാണോ എന്നാണ് സന്ദീപ് വാര്യർ ചോദിച്ചിരിക്കുന്നത്. അതൊരു ഗൗരവതരമായിട്ടുള്ള ചോദ്യമാണ്. ഇപ്പോൾ പല മാധ്യമ സ്ഥാപനങ്ങളിലും ഈ തൂലിക നാമം എന്ന പേരിലൊക്കെ കയറിയിരുന്നുണ്ട്. കൃത്യമായും സുഡാപ്പി നിയന്ത്രിത അല്ലെങ്കിൽ ജിഹാദി നിയന്ത്രിത ആ രീതിയിലൊക്കെ വാർത്തകൾ പടച്ചു വിടുന്നതൊക്കെ നമ്മൾ കുറേ കാലമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പദ്ധതിയുടെ ഭാഗമായി മനോരമയിൽ കയറിയിരുന്നിട്ട് അജയ് മങ്ങാട് എന്നൊക്കെ പറഞ്ഞ് പേര് വിട്ടിട്ട് വല്ല ജിഹാദിയോ സുഡാപ്പിയാണോ ഈ വാർത്തയൊക്കെ പടച്ചുവിടുന്നത് എന്നതാണ് ഈ സന്ദീപിൻ്റെ സംശയം. ആ സംശയം ന്യായമാണതാരും. യഥാർത്ഥ പേര് എന്താണെന്ന് മനോരമ വ്യക്തമാക്കിയാൽ മതി. ഒന്നാന്തരം വർഗീയവാദിയാണ് അജയ് സാഹിബ്, ഒരു സംശയവും എനിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് സന്ദീപ് ജി വാര്യർ.
എന്തായാലും നമ്മുടെ മലയാള മാധ്യമങ്ങളോട് ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ കേരളത്തിലല്ലാതെ മറ്റ് എവിടെ തിരഞ്ഞെടുപ്പ് നടന്നാലും ഇനിയെങ്കിലും നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള വാർത്ത കൊടുക്കുക. കാരണം ഇവിടുത്തെ മലയാളിയല്ല അവിടെ പോയി വോട്ട് ചെയ്യുന്നത്, ഇവിടുത്തെ മലയാളികൾക്ക് അവിടുത്തെ വോട്ട് ചെയ്യുന്ന ജനങ്ങളെ സ്വാധീനിക്കാനോ വോട്ട് കൂട്ടാനോ വോട്ട് കുറയ്ക്കാനോ ഒന്നും പറ്റില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടെയുള്ളവരോട് ഇങ്ങനെ കള്ളം പടച്ചു വിടുന്നത് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിച്ചാൽ ആലോചിച്ചാൽ നന്ന്. വെബ് ഡെസ്ക്, തത്വവൈ ന്യൂസ്.